എല്ലാ വർഷവും ഒക്ടോബർ 12 ലോക സന്ധിവാത ദിനം അഥവാ ലോക ആർത്രൈറ്റിസ് ദിനം ആചരിക്കുന്നു. റുമാറ്റിക് മസ്കുലോസ്കെലറ്റൽ രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ആഗോള ആരോഗ്യ അവബോധ പരിപാടിയാണിത്. ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ഈ ദിവസം ലക്ഷ്യമിടുന്നു. ഈ രോഗത്തെക്കുറിച്ച് മനുഷ്യനെ ബോധവാനാക്കുക എന്നതാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യ ശരീരത്തിലെ ഒന്നോ അതിലധികമോ സന്ധികളിൽ ഉണ്ടാവുന്ന കോശജ്വലനമാണ് സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ്. ഇതുമൂലം സന്ധികളിൽ വേദനയും നീരുമുണ്ടാകുകയും ഇതേ അവസ്ഥ ദീർഘകാലം തുടർന്നാൽ സന്ധികൾ ചലിപ്പിക്കാനാവാതെ ഉറച്ചു പോവുകയും ചെയ്യുന്നു. 100 പരം സന്ധിവാതങ്ങളുണ്ട്. ഏറ്റവും സാധാരണ ഇനമായ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വാർദ്ധക്യമോ സന്ധിയിലെ അണുബാധയോ പരിക്കോ മൂലമുണ്ടാകുന്ന ഒരുതരം സന്ധിക്ഷയമാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്നിവ മറ്റു ചില പ്രധാനപ്പെട്ട ഇനം സന്ധിവാതങ്ങളാണ്. സന്ധിവാത രോഗികളുടെ പ്രധാന പ്രശ്നം സന്ധിവേദനയാണ്. വേദന മിക്കപ്പോഴും ഒരു സന്ധിയിൽ സ്ഥിരമായി ഉണ്ടായിരിക്കും. കോശജ്വലനവും അസുഖവും പ്രായാധിക്യവും കാരണം സന്ധിക്കുണ്ടാകുന്ന കേടുപാടുകളും മറ്റുമാണ് വേദനയ്ക്ക് കാരണം. സന്ധിവേദന, സന്ധികൾ ചലിപ്പിക്കാൻ പ്രയാസം, സന്ധികളിലെ നേർവീക്കം, രോഗബാധയുള്ളിടത്തെ ത്വക്കിലെ ചൂട്, ചുവപ്പ് നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്താണ് ആർത്രൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ? വർദ്ധിച്ച ശരീരഭാരം, പരുക്കുകൾ, സന്ധികൾക്ക് ചുറ്റുമുള്ള മാംസപേശികളുടെ ശോഷണം, വ്യായാമക്കുറവ് എന്നീ കാരണങ്ങളാൽ സന്ധികൾക്കുള്ളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി സന്ധികൾക്കുള്ളിൽ കുഷ്യൻ പോലെ പ്രവർത്തിക്കുന്ന തരുണാസ്ഥികൾക്ക് കേടുപാടുകൾ വരുന്നതാണ് സന്ധിവാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണം. രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ സന്ധിക്കുള്ളിലെ അസ്ഥികൾ തമ്മിൽ ഉരസുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. കാൽമുട്ട്, ഇടുപ്പ്, നട്ടെല തുടങ്ങിയ ഭാരം താങ്ങുന്ന സന്ധികളിലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധാരണമായി കാണപ്പെടുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സാധാരണ ബാധിക്കുന്നത് കൈകളിലെ സന്ധികൾ, കാൽക്കുഴ, കാൽമുട്ട് എന്നിവയിലാണ്. ഗൗട്ട് എന്ന സന്ധിവാതം പ്രധാനമായും കാലിൻ്റെ തള്ളവിരലിനെയാണ് ബാധിക്കുക. കാൽക്കുഴ, കൈകാൽ മുട്ടുകൾ എന്നിവയെയും ഗൗട്ട് ബാധിക്കാം. ആർത്രൈറ്റിസ് രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ടത്: വേദനയുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം. മുട്ടുകൾ നിവർത്തി വെച്ച് നീണ്ടു നിവർന്ന് കിടക്കണം. രാവിലെ എഴുന്നേറ്റയുടൻ ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുക. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വിദഗ്ധ ഡോക്ടറെ സമീപിച്ച് രോഗനിർണയം നടത്തുന്നതും പ്രധാനമാണ്. നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ നേടിയാൽ രോഗം മൂർച്ഛിക്കുന്നത് ഒഴിവാക്കുകയും വൈകല്യങ്ങളെ തടയുകയും ചെയ്യാം. 2022 ലോക ആർത്രൈറ്റിസ് ദിനത്തിൻ്റെ സന്ദേശം ഇത് നിങ്ങളുടെ കയ്യിലാണ്, നടപടിയെടുക്കുക എന്നതാണ്. സന്ധിവാതമുള്ള ആളുകളെയും അവരെ പരിചരിക്കുന്നവരെയും കുടുംബങ്ങളെയും പൊതുജനങ്ങളെയും ഉത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണ സന്ദേശം ലക്ഷ്യമിടുന്നത്.